Hello friends, welcome back to my channel. Appo inna ipozhthe trending dessert beriyappinte recipe aanu. Fruit bay nu kittuna beriyappinte adhe taste il namukku veetil easy aayittu undaki edukka adum koranja chelavil. Appo adu enganeyanu nokka. Adinu munne channel first time aanu kaanunnengil subscribe cheyyanum koodeyulla bell icon click cheythu all enna option enable cheyyanum marakkarathu. Enna mathrame njan upload cheyyunna videosinte notification ningalkku labhikkayullu. Appo namukku video lkku povam. Appo adin thanne namukku nuts onnu roast cheythedukkanundu. ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ആ കാഷ്യൂസ് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കൂടെ തന്നെ കുറച്ച് ബദാമും കൂടി നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാനുണ്ട് ബദാമും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുക ബദാമും അണ്ടിപ്പരിപ്പും റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ക്രഷ് ചെയ്ത് എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക സെയിം കടായിൽ തന്നെ ഒരു രണ്ട് സ്പൂണ് ഓട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സ് അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബെറീസ് ആണ് വേണ്ടത് ഞാനിവിടെ സ്ട്രോബെറി ആണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് സ്ട്രോബെറി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കടായിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ബെറീസ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ സ്ട്രോബെറി ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതെടുത്തുനിന്ന് മാത്രം പിന്നെ ഇതിൽ ചെറിയ പുളി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ വേവിച്ചിട്ട് പ്യൂരി ആക്കി എടുക്കുന്നത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടത് അപ്പോൾ ഇതാ ഒരു ബൗളിൽ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓട്സ് ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നട്ട്സ് ബദാമും കാഷ്യൂസും ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ട്രോബെറി ആപ്പിളും പിന്നെ കുറച്ച് പൊമഗ്രനേറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചാൽ അത് എടുത്താൽ മതി പിന്നെ ഒരു 170 ഗ്രാമിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം പ്ലെയിൻ യോഗേർട്ട് അല്ലെങ്കിൽ കട്ട തൈര് പുളിയില്ലാത്ത കട്ട തൈര് എടുത്താലും മതിയാവും അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും പിന്നെ സ്ട്രോബെറി കഷ്ണം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും പിന്നെ ഒരു കപ്പ് വാനില ഐസ്ക്രീം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള സ്ട്രോബെറി അത് ക്രഷ് ചെയ്തെടുത്താണ് പ്യൂരി ആക്കിയാലും കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനൊരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും അതുപോലെ അടിഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതിന് പകരം ഗ്ലാസ് യൂസ് ചെയ്താലും മതി അപ്പോൾ ഇത് പ്ലേറ്റിൽ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഞാൻ യോഗേർട്ട് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്ട്രോബെറി പ്യൂരി അല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷ് ഇട്ട് കൊടുത്താലും മതിയാവും പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന് മുകളിലായിട്ട് കുറച്ചും കൂടി ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ യോഗേർട്ട് പിന്നെ സ്ട്രോബെറി ക്രഷ് പിന്നെ ഐസ്ക്രീം പിന്നെ ഐസ്ക്രീം യോഗേർട്ട് എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഒന്നും കട്ടിയായി പോകാൻ പാടില്ല നല്ല ലൂസായിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ യോഗേർട്ട് എടുക്കുമ്പോഴും അതെ അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഓരോന്നായിട്ട് ഈ ഒരു ബോട്ടിൽ ഫിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ബെറിയപ്പ് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് പുള്ളിയണ്ടേ അതുപോലെ പതുക്കെ പുള്ളി ചെയ്ത് നോക്കുക അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ എം ഇ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നട്ട്സും ഫ്രൂട്ട്സും അതുപോലെ ഐസ്ക്രീമും ബെറീസിൻ്റെ ചെറിയ പുളിപ്പും ഒക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫ്രൂട്ട് ബേയിൽ പോയി ബെറിയപ്പ് കഴിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം വേണ്ട വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബെറിയപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു